പ്രവേശനം സംബന്ധിച്ച് നടന്ന ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ പൊളിക്കാൻ കടകൾ തുറക്കാൻ വ്യാപാരികൾക്ക് സംരക്ഷണം ഒരുക്കിയ CPMന് ദേശീയ പണിമുടക്കിൽ വ്യാപാരികൾ പണികൊടുത്തു. കടകൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട CPM CITU പ്രവർത്തകരെ സംഘടിച്ചെതിർത്താണ് വ്യാപാരികൾ തുരത്തിയത്. ഹർത്താലിൽ ബൈക്ക് റാലിയുമായി എത്തിയ RSS പ്രവർത്തകരെ അടിച്ചോടിച്ച ചങ്ങരംകുളത്ത് രാവിലെ കട അടപ്പിക്കാനെത്തിയ CPM CITU പ്രവർത്തകരെയും വ്യാപാരികൾ മടക്കി അയച്ചു. മഞ്ചേരിയിലും വ്യാപാരികൾ ഒറ്റക്കെട്ടായാണ് കടയടയ്ക്കാനുള്ള നീക്കത്തെ ചെറുത്തത്. കടകൾ നിർബന്ധിച്ച് അടപ്പിക്കാനുള്ള ശ്രമമാണ് മഞ്ചേരിയിൽ സംഘർഷത്തിനിടയാക്കിയത്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് തുണിക്കട നിർബന്ധിച്ച് അടപ്പിക്കാൻ പണിമുടക്കിയ തൊഴിലാളി സംഘടനാ നേതാക്കളും അണികളും എത്തി. കടയുടെ ഒരു ഷട്ടർ പണിമുടക്ക അനുകൂലികൾ താഴ്ത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. വ്യാപാരികളും സംഘടിച്ചെത്തിയതോടെ ഇരു വിഭാഗവും തമ്മിൽ നേർക്കുനേർ വാക്കേറ്റവും ഉന്തുതള്ളുമുണ്ടായി. പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ തുരത്തിയത്. സംഘർഷമുണ്ടായ സമയത്ത് കുറച്ച് പോലീസ് മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. 12 മണിയോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി തുറക്കുന്ന കടകൾക്ക് സംരക്ഷണം നൽകുമെന്ന് അറിയിച്ചതോടെയാണ് പണിമുടക്കുകാർ പിരിഞ്ഞുപോയത്. തുടർന്ന് മഞ്ചേരിയിൽ പ്രതിഷേധക്കാർ നിർബന്ധിച്ച് അടപ്പിച്ച കടകളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. മലപ്പുറം SP പ്രതീഷ് കുമാർ, DYSP ജലീൽ തോട്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മിഠായി തെരുവിൽ ശബരിമല കർമ്മസമിതി ഹർത്താലിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് നസ്രുദ്ദീന്റെ കടയടക്കം തുറക്കാൻ സംരക്ഷണം നൽകിയത് DYSI പ്രവർത്തകരായിരുന്നു. ഇന്ന് തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് തള്ളി മിഠായി തെരുവിലും കടകൾ തുറന്നു.